ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ പ്രൈസ് വിന്നേഴ്സിനെ കേരള ഫൈൻ ആർട്സ് സൊസൈറ്റിയിൽ ഇതേമാതിരി കലാഭവൻ്റെ ഒരു പ്രോഗ്രാം അന്ന് ദാസേട്ടിനെ ഇതേമാതിരി അവർ ഗസ്റ്റായിട്ട് വിളിക്കുന്നു അപ്പോൾ ഈ ആബേലച്ചൻ ആബേലച്ചൻ ഞാൻ പറഞ്ഞു നേരത്തെ അവിടുത്തെ ഡയറക്ടർ ഫാദർ ആബേൽ അദ്ദേഹം ഞങ്ങളുടെ വളരെ അടുത്തുള്ള ഈ ഇവിടെയുള്ള പള്ളിയിലാണ് ഗുമൈന്ദ പള്ളി എന്ന് പറയും കാരക്കാമറി റോഡിലുള്ള അവിടെയാണ് അദ്ദേഹം താമസിച്ചിരുന്നത് അപ്പോൾ എന്നും രാവിലെ അദ്ദേഹം നടന്നീ കലാപങ്ങളിലേക്ക് പോകുമ്പോൾ എൻ്റെ അച്ഛനായിട്ടുള്ളൊരു അടുപ്പം അടുപ്പമുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് പ്രൈസ് കിട്ടിയ കാര്യമൊക്കെ വളരെ സന്തോഷമായിട്ട് അവർ തമ്മിൽ ഷെയർ ചെയ്തു അപ്പോൾ അച്ഛനോട് പറഞ്ഞു സ്വാമി ഇങ്ങനെ ഈ സമ്മാനം നേടിയവരെ ഞങ്ങൾ കേരള ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ ഒരു പ്രോഗ്രാത്തിന് അവർക്കൊരു പാട്ട് പാടാൻ അവസരം കൊടുക്കേണ്ട എന്ന് പറഞ്ഞു അന്നിവിടെ ജസ്റ്റിസ് വി ആർ കൃഷ്ണയായിരുന്നു നമുക്കറിയാം കോടതി റിട്ടയേർഡ് ജസ്റ്റിസ് ദാസായിട്ട് ദാസായിട്ട് അച്ഛനും ഒക്കെ ആ കുടുംബമൊക്കെയായിട്ട് വളരെ ബന്ധമുള്ളൊരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം അപ്പോൾ അദ്ദേഹം എൻ്റെ അച്ഛനുമായിട്ടുള്ള ബന്ധം അങ്ങനെ ഫൈൻ ആർട്സിലെ ആ പ്രോഗ്രാമത്തിന് പാടാൻ ഒരു അവസരം കിട്ടുന്നു എന്നെ കലാപോലിലേക്ക് വിളിക്കുന്നു വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അന്ന് മുതലേ എന്തോ എന്നറിയില്ല കുറച്ച് സെമി ക്ലാസിക്കലായിട്ടുള്ള പാട്ടുകളോടാണ് താല്പര്യം ഞാൻ ആദ്യമേ പാടിയ പാട്ടിനെക്കുറിച്ച് പറഞ്ഞു സ്വാമി ചെയ്ത ഉത്തരാസ്വയംഭരമാണ് കാരണം ഖരേരപ്രിയ എന്ന് പറഞ്ഞ പറഞ്ഞൊരാകത്തില അനേകം ഗാനങ്ങൾ സ്വാമി കമ്പോസ് ചെയ്തിട്ടുണ്ട് അതിലെ ഒരു പാട്ട് എന്നെ അട്രാക്ട് ചെയ്ത പാട്ടാണത് അത് കഴിഞ്ഞുള്ള കാലഘട്ടത്തിൽ ഞാൻ ഈ മത്സരങ്ങളിലോ അല്ലെങ്കിൽ ഇതിനൊക്കെ പോകുമ്പോൾ കൂടുതൽ പാടിയിരുന്നത് കുമാരസംഭവത്തിലെ പൊൽത്തിങ്കൾക്കല തൊട്ട ഹിമവൽ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒ എൻ വി സാർ എഴുതി നമ്മുടെ വേറൊരു ഗ്രേറ്റ് മാസ്റ്റർ ദേവരാമാഷ സംഗീതം നൽകിയ സത്യ ശിവം എന്ന് ആരംഭിക്കുന്ന ഗാനം അപ്പോൾ എന്നോട് കലാമൂലം ചെന്നപ്പോൾ ഇങ്ങനെ ചോദിച്ചു ഏത് പാട്ടാണ് പ്രോഗ്രാത്തിന് പാടാൻ അദ്ദേഹം ഞാൻ പറഞ്ഞു ഈ പാട്ടാണ് കാരണം ഞാൻ കൂടുതൽ പാടി പരിചയമുള്ളതുകൊണ്ട് അപ്പോൾ ഫാദർ ആബേൽ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ വെയിറ്റ് ചെയ്യൂ അപ്പോൾ എമിലും ദാസേട്ടനൊക്കെ അവിടെ വരണം അവരുടെ ഒരു ഓഡീഷൻമാതിരി അവരെന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട് കാരണം കലാഭവൻ്റെ ആ ഒരു ഇതിന് ബാനറിന് നമ്മൾ പാടിയിട്ടൊരു മത്സരത്തിൽ പ്രൈസ് കിട്ടി പക്ഷേ ഒരു പബ്ലിക് പ്രോഗ്രാത്തിൽ വന്ന് പാടുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് ആ കാലം എൻ്റെ കുട്ടിക്കാലത്ത് അത് അതെത്രത്തോളം അപ്പീലിംഗ് ആയിരിക്കുമെന്ന് അവർക്ക് ജഡ് ചെയ്യാതെ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഞാനിരുന്നു ഒരു പത്ത് മണിക്ക് അവിടെ പോയിരുന്നു ഒരു പതിനൊന്ന് മണിയായപ്പോഴാണ് എമ്മിൽ ഐസക്സും ദാസറ്റും കൂടി അവിടുന്ന് പുറത്തൊക്കെ പോയിട്ട് വന്ന് നേരെ മുകളിലേക്ക് വരുന്നു അപ്പോൾ തന്നെ ഫാദർ ആബേൽ അച്ഛൻ പറഞ്ഞു ഇങ്ങനെ ദാസപ്പ ദാസപ്പള ദാസപ്പ ഇങ്ങനെ ഈ കുട്ടിക്കാണ് ക്ലാസിക്കലിന് അപ്പോൾ ഞാൻ വേഗം നമസ്കാരം നമസ്തേക്കപ്പുറം ദാസറ്റ്നും ആ കൊള്ളാം നീ ആരോട് പഠിച്ചു എന്താണെന്നൊക്കെ ചോദിച്ചു ഞാനിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു എം ആർ സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞ് തഞ്ചാവൂരിലൊരു അദ്ദേഹത്തിൻ്റെ കീഴിലാണ് പഠിച്ചത് അങ്ങനെ ഇന്നതൊക്കെയാണ് പാടിയെന്ന് പറഞ്ഞപ്പോൾ ദാസേറ്റിൻ്റെ ഒരു ചെറിയ ഓർമ്മ വന്നു കാരണം ഈ ജഡ്ജ്മെൻറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ദാസേട്ടൻ്റെ റിസൾട്ടിൻ്റെ ഇതിനൊന്നും ദാസേട്ട് നിന്നില്ല ഉടനെ അന്ന് മദ്രാസിലേക്ക് പോയി എന്തോ ഉണ്ടായി അതുകൊണ്ട് അപ്പോഴാണ് ദാസേട്ടൻ ആരാണ് പ്രൈസ് കിട്ടിയ ആൾ ആരാണെന്നൊക്കെ ഒന്നാണ് ദാസേട്ടൻ ശ്രദ്ധിച്ചത് അപ്പോൾ ആ അച്ഛൻ പറഞ്ഞു ഇങ്ങനെ നമ്മുടെ ഫൈൻ ആർട്സിലൊരു മെയിൻ പ്രോഗ്രാം ഉണ്ടല്ലോ അതിൽ ഇവർക്ക് ഈ പ്രൈസ് കിട്ടിയവരെ കൊണ്ട് ഓരോ പാട്ട് പാടി പാടിക്കണമെന്നൊരു ആഗ്രഹമുണ്ട് അപ്പോൾ അവൻ ഒരു പാട്ട് പാടുന്നുണ്ട് അപ്പോൾ ദാസൊന്ന് കേൾക്കണം കേട്ടിട്ട് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല അപ്പം തന്നെ അവിടുന്ന് ആ പഴയ കണ്ണൻ്റെ ഒരു ഡബിൾ ഡ്രീയുടെ ഹാർമോണിയം അപ്പോൾ ഞാനവിടെ നിൽക്കേണ്ടത് ഞാൻ നിൽക്കുകയായിരിക്കല്ല അപ്പം തന്നെ ദാസിനെ എടുത്തുകൊണ്ട് വന്നിട്ട് അതിലിങ്ങനെ നിനക്ക് മോനെ ഏത് ശ്രുതിക്കാ പാടാൻ സൗകര്യമെന്നൊക്കെ ചോദിച്ചു ഒന്ന് രണ്ട് ശ്രുതിയൊക്കെ കാണിച്ചിട്ട് ദാസായിട്ട് ഇങ്ങനെ ശുതി ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് എന്നോട് ആദ്യത്തെ ആ വരികൾ പാടാൻ പറഞ്ഞു പൊലത്തിങ്കൾക്കാൽ അത് എന്നിട്ട് അതിലുള്ള ഓരോ വരികളുടെ ഉച്ചാരണം എനിക്ക് ക്ലിയറാക്കി തന്നു എൻ്റെ ജീവിതത്തിൽ ഞാനിത് ഇതിനെക്കുറിച്ച് പറയാൻ കാരണം എന്താ വെച്ചാൽ പിന്നീടൊരു പത്ത് കൊല്ലം കഴിയുമ്പോൾ ഞാൻ ഇതുപോലെ ഹാർമോണിയം വെച്ചിട്ട് ആസേട്ട് മുമ്പിലിരിക്കുക എതിർപ്പുകൾ എന്നുള്ളൊരു എനിക്ക് സംഗീതം ചെയ്യാൻ അവസരം കിട്ടുക തുളസിതീർത്വത്തിന് മുമ്പ് അത് അതിതുപോലെ ഒരു ഇതുപോലെ ഒരു നവംബർ മാസം അന്ന് എറണാകുളത്ത് ദാസേട്ടൻ ഒരു കച്ചേരിക്ക് വരുന്നു ഞാൻ അച്ഛനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഇങ്ങനെ ദാസേട്ട സിനിമയിലൊരു അവസരം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു പാട്ട് ദാസേട്ടനാണ് പാടുന്നത് അതിനെന്താ സ്വാമി ഞാൻ തീർച്ചയായിട്ടും ഞാൻ തിരുവനന്തപുരത്ത് വരുന്നുണ്ട് റെക്കോർഡിങ്ങിൻ്റെ അന്ന് ഞാനത് തീർച്ചയായിട്ടും പാടിക്കൊടുക്കാമെന്ന് പറയുകയും സ്ട്രേറ്റ് തരങ്ങണിയിലൊന്ന് ട്രാക്കുള്ള സമയമായിട്ട് പോലും ദാസേട്ടൻ വന്ന് ആ ഗാനം നേരിട്ട് അപ്പോൾ ഞാനിങ്ങനെ ആ ഹാർമോണിയം വെച്ചിട്ട് എനിക്ക് ഇരുന്ന് പറഞ്ഞു കൊടുക്കാനൊക്കെ അന്ന് പിന്നെ മാറിയല്ലോ എഴുപത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പത്ത് കൊല്ലം മാറിക്കഴിഞ്ഞു ജീവിതത്തിൽ അപ്പോൾ നമുക്ക് കുറേശ്ശെ ഇങ്ങനെ ടെൻഷനൊക്കെ അറിഞ്ഞു തുടങ്ങി അതായത് ദാസേറ്റിനെക്കുറിച്ചും അറിഞ്ഞു തുടങ്ങിയപ്പോൾ ദാസേറ്റൻ്റെ ആ ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ മുമ്പിലൊക്കെ എങ്ങനെ ഇരുന്ന് നമ്മളൊരു പാട്ട് പറഞ്ഞു കൊടുക്കുന്നുള്ള ആ ഒരു ദാസ നീ അവിടെ ഇരിക്കി ഇരുന്ന് പറഞ്ഞത് ആ പാട്ട് ധൈര്യമായിട്ട് അങ്ങനെ ഒരു പ്രോത്സാഹനം നിന്നു അതാണ് ദാസേന കൊണ്ട് ആദ്യമായിട്ട് ഞാൻ ഈ എഴുപത്തൊന്ന് കഴിഞ്ഞ് പത്ത് വർഷം കഴിഞ്ഞ് എൺപത്തൊന്നിൽ മനസ്വരുമായ പ്രപഞ്ചം അതിൽ ആയിരമായിരം അവ്യക്ത ചിത്രങ്ങൾ വരയ്ക്കുന്നു മായ്ക്കുന്നു കാലം എന്ന് പറഞ്ഞ് ആദ്യമായിട്ട് ജീവിതത്തിൽ ഉണ്ണി ആറന്മുള എന്ന് പറഞ്ഞ ഒരാൾ അദ്ദേഹത്തിൻ്റെ ഗാനരചന അദ്ദേഹം തന്നെയായിരുന്നു ആ സിനിമയിലെല്ലാം സ്ക്രീൻപ്ലേ സ്ക്രിപ്റ്റ് ലിറിക്സ് ഡയറക്ഷൻ മമ്മൂട്ടി സെക്കൻഡ് ഹീറോ രതീഷ് ഫസ്റ്റ് ഹീറോ ആ ഒരു കാലഘട്ടം അപ്പോൾ ഈ കുട്ടിക്കാലം പോലെ ഞാനീ പറഞ്ഞു ഈ എഴുപത്തൊന്നിലെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ നടന്നുപോയി വളരെ ദാസട്ടൻ ഈ ഈ ഇങ്ങനെ ഇതിന്റെ എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് നിത്യ ദൂർച്ചെടി ഹസ്തമാർന്ന തുടിതൻ ആ വരി അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ട് ആ ഫാദർ ആവേലിനോട് പറഞ്ഞു അതിനകത്ത് അവൻ പാടത്തെ സുതിശുദ്ധമായിട്ടവൻ പാടുണ്ട് അന്ന് പാടി ഞാൻ ധൈര്യമായി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കാരണം ആ കാലഘട്ടത്തൊന്നും നമുക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല നമ്മൾ പോയി നിന്ന് അങ്ങട് ധൈര്യമായിട്ടങ്ങൾ പാടണ ഒരു സമയം നമുക്ക് ടെൻഷനൊന്നും ഇല്ലാത്ത സമയം അപ്പോൾ ഇങ്ങനെ ഈ എഴുപത്തൊന്നിന് ശേഷമുള്ള കാലഘട്ടം ഇങ്ങനെ പോയി ഏകദേശം ഒരു എൺപതൊക്കെ ആയപ്പോഴാണ് ഈ കമ്പോസിങ് ഫീൽഡിലുള്ള നമ്മളുടെ ഒരു ഇത് വരണത് മ്യൂസിക് കമ്പോസ് ചെയ്യാമെന്നുള്ളൊരു ഹരം ആ കാലഘട്ടത്താണ് വരുന്നത് അതായത് ഞങ്ങൾ എഴുപത്തൊമ്പതിന് ഞാനും ആർ കെ ദാമോദരൻ പ്രശസ്ത ഗാനരചിത ഞങ്ങൾ മഹാരാസ് കോളേജിൽ ഒന്നിച്ച് പഠിക്കുന്ന കാലഘട്ടം ഞാൻ ബി എ ഫിലോസഫിയും അദ്ദേഹം ബി എ മലയാളവും അങ്ങനെ അദ്ദേഹം രവിവർമ്മ ചിത്രത്തിൻ്റെ രതിഭാവമേ എന്ന് പറഞ്ഞാൽ അർജുന മാഷായിട്ട് രാജുറഹീം എന്ന സിനിമയ്ക്ക് വേണ്ടി പാട്ട് എഴുതി ആ പാട്ട് വളരെ ശ്രദ്ധിക്കപ്പെട്ട പാട്ട് മാഷിൻ്റെ ഒരു അതിമനോഹരമായ ഗാനം മരികളും അത് അദ്ദേഹത്തിൻ്റെ അപ്പോൾ ഈ പാട്ടുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടു ആർക്കെയായിട്ടുള്ള ബന്ധം വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട് പാട്ടുകളൊക്കെ കമ്പോസ് ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് ഈ എറണാകുളം ശിവക്ഷേത്രത്തിലെ ഒരു ഉത്സവത്തിന് അന്നൊക്കെ ഞാൻ കുറേശ്ശെ ഇങ്ങനെ ഞാൻ പറഞ്ഞു ഇങ്ങനെ കുറേശ്ശെ പ്രോഗ്രാത്തിനൊക്കെ പോകുന്ന ഗാനവേളകൾക്കും മലയാളം പാട്ടുകളൊക്കെ പാടി നടക്കുന്ന കാലഘട്ടത്ത് ഈ ശിവക്ഷേത്രത്തിൽ ഞങ്ങൾക്കൊരു അവസരം കിട്ടുക എനിക്ക് അപ്പോൾ ഞാൻ ശ്രീ ആർ കെയോട് പറഞ്ഞു ദാമൂര നമുക്ക് ഈ എറണാകുളത്തപ്പനെ പ്രകീർത്തിച്ചു കൊണ്ട് നിങ്ങളൊരു ഗാനം എഴുതുകയാണെങ്കിൽ ഞാനൊന്ന് ട്രൈ ചെയ്യാം ട്യൂൺ ചെയ്യാനായിട്ട് ട്രൈ എന്ന് പറയുകയും അദ്ദേഹം ഒരു ഗാനം എഴുതി തന്നു ചന്ദ്രക്കല പൂച്ചൂടി സ്വർണമണിനാഗമാല ചാർത്തി ആറാട്ടുകടവിൽ നിന്നെഴുന്നള്ളും ഭഗവാനൻ ആത്മപ്രണാമെന്നും പറഞ്ഞു ഇത് ഞാൻ വീട്ടിൽ വന്നിട്ട് കുറേശ്ശെ കുട്ടിക്കാലം മൂലം ഹാർമോണിയം ഒക്കെ വായിച്ചിട്ടുള്ള ഇതുള്ളതുകൊണ്ട് ഹാർമോണിയം വെച്ചിങ്ങനെ ഈ പാട്ടിങ്ങനെ ഇത് എങ്ങനെയാണ് ട്യൂൺ ചെയ്യണമെന്നൊന്നും അറിയില്ല പക്ഷേ ഇങ്ങനെ ആ പല്ലവി പല്ലവിയെടുത്ത് വെച്ചിങ്ങനെ ഹാർമോണിയത്തിൽ ഇങ്ങനെ ഞാൻ അറിയാതെ അതിനകത്ത് ഈ ഹരഹരപ്രിയ രാഗത്തിൻ്റെ നോട്ട്സാണ് വന്നത് അത്ഭുതമായി എനിക്ക് കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ നാലാം ക്ലാസ്സിൽ സ്വാമിയുടെ പാടുന്നത് ഉത്തര സ്വയംവരം കഥകളി കാണുവാൻ ആ സ്വാമിയുടെ ഹരഹരപ്രിയയിലെ ഏറ്റവും സൂപ്പർ കുറേ ചെയ്തിട്ടുണ്ട് സ്വാമി അശോക പൂർണിമ അനേകം ഗാനങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ എൻ്റെ മനസ്സിലൊന്നാലിച്ചു ഇത്രയും കാലത്തിന് ശേഷം ഞാൻ ആദ്യമായിട്ടൊരു ഗാനം എടുത്തു വെച്ചപ്പോൾ എന്തുകൊണ്ടാണ് എനിക്കറിയില്ല അത് അത് സ്വാമിയായിട്ട് ഏതൊരു മുജ്ജന്മ ബന്ധം ആ ഗുരുനാഥൻ്റെ അനുഗ്രഹം ആയിരിക്കാം ഞാനിതുപോലെ വന്ന പല്ലവി ഇങ്ങനെ ഞാൻ ആ നോട്ട്സ് ഇങ്ങനെ നോട്ട്സിങ്ങനെ വന്നു പൂ ചൂടി സ്വർണ്ണമണി നാഗമാല ചാർത്തി ആറാട്ടുകടവിൽ നിന്നെഴുന്നള്ളും ഭഗവാനൻ ത്മപ്രണമം പ്രണമം എന്ന് ഈ കരകരപ്രിയ രാഗത്തിൽ തന്നെ ആദ്യത്തെ സൃഷ്ടി അവിടെ സംഭവിക്കുകയാണ് ഇതാണ് ഇപ്പം നമ്മൾ ഇത് ഇതിനെക്കുറിച്ച് അപ്പറിയില്ല നമുക്ക് പിന്നീട് നമ്മളിങ്ങനെ അനേകം ഗാനങ്ങൾ ചെയ്തിട്ടും ഇവരെ ഇവരുടെയൊക്കെ ഓരോ വാക്കുകൾ സ്വാമിയൊക്കെ പറയുന്നത് സംഗീതം ഈശ്വരൻ തന്നെയാണ് ഓരോ സ്വരസ്ഥാനങ്ങളും സ്വരദേവതമാരാണ് അതുപോലെ ദാസേട്ടൻ പല വേദികളിലും പറയാറുണ്ട് എന്താണ് സംഗീതം എന്നുള്ളതും എന്താണ് ഗുരു കടാക്ഷമുള്ളതും ഇപ്പോൾ അടുത്ത കാലത്ത് വരെ ഞാൻ മദ്രാസിൽ പോയപ്പോൾ ദാസേട്ടൻ അതാ പറഞ്ഞത് കച്ചേരിക്കൊക്കെ വേദിയിൽ നമ്മൾ പോയിരിക്കുന്നു നമ്മളെ കൊണ്ട് പാഠിക്കുന്നത് ആ ഗുരു കടാക്ഷമാണെന്ന് അത് അങ്ങേ അറ്റം വിശ്വസിച്ച് ഇന്നും ആ കർമ്മത്തിന് നിൽക്കുന്നതാണ് ദാസേട്ടൻ്റെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം അപ്പോൾ ഇത് കണ്ട് വളരാനുള്ളൊരു ഭാഗ്യം എനിക്കൊക്കെ ഉണ്ടായെന്നുള്ളതാണ് ഏറ്റവും വലിയ അത് ഞാൻ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് തന്നെയാണ് കാണുന്നത് വെറുതെ സംഗീതത്തെ കാണുകയല്ല അതിൻ്റെ ടെക്നോളജി മനസ്സിലാക്കി അല്ലെങ്കിൽ അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള വശങ്ങൾ മനസ്സിലാക്കി കുറേ രാഗങ്ങൾ പഠിച്ചു കുറേ രാ കീർത്തനങ്ങൾ പഠിച്ചു അല്ലെങ്കിൽ കുറേ താളങ്ങൾ അതിലും അതിലുമുപരി ഇതിനകത്ത് കാരണം ത്യാഗരാജസ്വാമിയോട് പറഞ്ഞു സംഗീതജ്ഞാനമോ ഭക്തി വിനാമം അദ്ദേഹം ഒരു കീർത്തനത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്തുള്ള ആ ഡിവൈൻ ആ ഡിവിനിറ്റി എത്രത്തോളം ഉണ്ടെന്ന് ഇവരുടെയൊക്കെ ജീവിതത്തിൽ അതായത് സ്വാമിയും ദാസത്തിനുമൊക്കെ നമുക്ക് കാണിച്ചു തന്നു നമുക്കൊക്കെ ആ ഭാഗ്യം ഉണ്ടായി അപ്പോൾ ആ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞില്ല ഇങ്ങനൊരു ഗാനമുണ്ടാക്കാനും അപ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആദ്യം ഉണർന്നു വന്നത് ഈ പാട്ടെല്ലാം ഞങ്ങൾ സെറ്റ് ചെയ്തു എല്ലാം കഴിഞ്ഞിട്ട് എറണാകുളം ക്ഷേത്രത്തിൽ ഞാൻ അന്നത്തെ ഗാനമേളയിൽ അവതരണ ഗാനമായിട്ട് ഇത് പാടി ഇതിനൊരു ചെറിയ നമ്മുടെ പി ആർ മുരളി എന്ന് പറഞ്ഞ എൻ്റെ കൂടെ അന്ന് ഫ്ലൂട്ട് വായിക്കുന്ന ദാസറിൻ്റെ കൂടെയൊക്കെ വായിച്ചിരുന്ന കലാകാരനാണ് അദ്ദേഹം ഒരു ചെറിയ ബിറ്റൊക്കെ ഉണ്ടാക്കി അന്ന് ബിറ്റൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തു ഇത് പരിപാടിയിൽ അവതരിപ്പിച്ചു പക്ഷേ പിന്നെ നമ്മുടെ മനസ്സിൻ്റെ അതാണല്ലോ മനുഷ്യൻ്റെ ഈ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനെ നമുക്ക് വളർന്നുകൊണ്ടിരിക്കും ഏറ്റവും വലിയ തെളിവാണ് എനിക്കിത് ഇതിങ്ങനെ ഒരു പാട്ട് എല്ലാവരും കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും നമ്മളെ ലോക്കൽ പയ്യൻ എന്നതിലേക്ക് വന്ന് പല പലരും അനുമോദിച്ചു മാത്രമല്ല എറണാകുളത്തപ്പനോട് ആ ഭക്തിയുള്ള അനേകം ഭക്തന്മാരുണ്ട് ഇവിടെ ഞങ്ങൾ കുട്ടിക്കാലം പോലെ കാണുന്നത് അപ്പോൾ അവരിൽ എല്ലാവർക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്കൊരു സന്തോഷം തോന്നി അവർ പറഞ്ഞു ആ കൊള്ളാം നല്ല പാട്ടാണ് ആദ്യമായിട്ട് കുറിച്ച് പക്ഷേ എനിക്കും ആർക്കേക്കും ഓട്ടേണ്ട തന്നെ ഞങ്ങളുടെ മനസ്സിൽ ദാസേട്ടൻ വന്നു ഞാൻ പറഞ്ഞത് നമുക്ക് ദാസേട്ടനെ കൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് പാടിക്കണം